സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ വേൾഡ് പേപ്പർ ഉണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ, അതിന്റെ പാർട്ട് 3 എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് പാർട്ട് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രീ ഹിസ്റ്റോറിക് സൊസൈറ്റിയെ കുറിച്ച് തന്നെയാണ്. അതിനകത്ത് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് സൊസൈറ്റിയെ നമ്മൾ സ്റ്റോൺ ഏജ് ആയിട്ടും മെറ്റൽ ഏജ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ഏകദേശം BC 5000 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. നമ്മളിത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു മാത്രം. സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്, അതായത് പുരാതന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഈ യുഗങ്ങളെ എങ്ങനെയായിരുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ആളുകൾ ജീവിച്ചു, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ശിലായുധങ്ങളുടെ രീതി അനുസരിച്ചാണ് ഈ ഒരു വിഭജനം ഇല്ലേ. നമ്മൾ പാലിയോളിത്തിക് ഏജിലാണെങ്കിൽ കുറച്ച് പരുക്കനായിട്ടുള്ള, ഭയങ്കര ഹാർഡായിട്ടുള്ള കുറച്ച് അങ്ങനെയുള്ള വെപ്പൻസുകളാണ് ഉപയോഗിച്ചത്. മെസോളിത്തിക് ആകുമ്പോൾ കുറച്ചുകൂടെ മാറുന്നു. അതേപോലെ നിയോളിത്തിക് ആകുമ്പോഴേക്കും കുറച്ചുകൂടെ പോളിഷ്ഡ് വെയർ ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് എന്താ ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൻസുകൾ അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ആണ് ഈ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരുവർത്ത ശിലായുധങ്ങളുടെ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെയും പേരിൽ യുഗങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ആയുധങ്ങളുടെ ബേസിസിലാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിലും ആയുധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല മാറ്റങ്ങളും പല രീതിയിലുള്ള മാറ്റങ്ങളും ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വിഭജനത്തെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെയിനായിട്ടും ഈ വെപ്പൻസിൻ്റെ കാര്യം പറയുന്നത്. അതായത് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെപ്പൻസിനെ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചരിത്രകാരന്മാർ കൂടെ അംഗീകരിച്ച ഒരു കാര്യമാണ്. പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് പറയുമ്പോഴേക്കും പാലിയോളിത്തിക് ഏജിനെ നമ്മൾ രണ്ട് ഘട്ടങ്ങളായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പാലിയോളിത്തിക് ഏജിൻ്റെ പ്രാചീന ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ദൈർഘ്യമുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ വംശത്തിലെ മൂന്ന് വർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മൂന്ന് വർഗ്ഗങ്ങളാണ് നമ്മൾ ഈ സമയത്തുണ്ടായിരുന്നവരെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവയിൽ ഏറ്റവും പഴക്കം ചെന്നത് സിഞ്ചാത്രോപ്പസ് ആണ്. അപ്പോൾ ഇവരുടെ അസ്ഥിക്കൂടം ആഫ്രിക്കയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവരെയാണ് നമ്മൾ എന്താ യഥാർത്ഥ മനുഷ്യരുടെ മുൻഗാമികളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇവരെ കൂടാതെ ജാവ മാൻ ഉണ്ടായിരുന്നു, പീക്കിംഗ് മാൻ ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പിൽക്കാല പ്രാചീന ശിലായുഗത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു കാലഘട്ടത്തിലാണ്, ജാവ മാനും പീക്കിംഗ് മാനും ഒക്കെ ജീവിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയാണ്ടർത്താലാണ്. നിയാണ്ടർത്താൽ മനുഷ്യരുടെ ഏകദേശം ഇന്നത്തെ മനുഷ്യരുടെ രൂപമായിട്ട് കുറച്ചെങ്കിലും സമയം ഉണ്ടായിരുന്നത് ഈ പറയുന്ന നിയാണ്ടർത്താലുമായിട്ടാണ്. അപ്പോൾ ഇവരെ ജീവിച്ചിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരെ ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നത്. വളരെ കുറച്ച് അറിവുകൾ മാത്രമാണ് നമുക്ക് നിയാണ്ടർത്താലിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്. ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. പിന്നെ വേട്ടയാടുക എന്ന് പറയുന്നത് തന്നെ അവരുടെ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു തൊഴിലെന്ന് പറയുന്ന വേട്ടയാടൽ തന്നെയായിരുന്നു. നദീതടങ്ങളിൽ താമസിക്കുക, ഗുഹകൾക്കുള്ളിൽ താമസിക്കുക, ലളിതമായിട്ടുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ക്രമേണ മൂർച്ചയുള്ളതും ദൃഢമായിട്ടുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓരോ കാലങ്ങൾ കഴിയുന്തോറും ഇവർക്കിടയിൽ തന്നെ പല മാറ്റങ്ങളും പല കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ക്രമേണ മൂർച്ചയുള്ളതും ദൃഢമായതുമായ ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചു തുടങ്ങി. തീ കൊണ്ട് പല കാര്യങ്ങൾ ഇവർ ചെയ്തു. എന്താ ഗുഹയ്ക്കുള്ളിൽ വെളിച്ചം ലഭിക്കാനായിട്ടും മൃഗങ്ങളെ വിരട്ടി ഓടിക്കാനായിട്ടും ഒക്കെ ആയിട്ട്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കഴിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേവിച്ച് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിൽ തീ ഇവർ ഉപയോഗിച്ചു. ഓരോ ഇവർക്കിടയിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്നു. ഓരോ ഗ്രൂപ്പിനും ഒരു നേതാവ് ഉണ്ടായിരുന്നു. ശവക്കുഴികളിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഏകദേശം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങൾക്കും എന്താ സാവധാനം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഈ സമയത്ത് ഇവർക്കുണ്ടായെന്ന് നമുക്ക് കരുതാം. മതപരമായിട്ടുള്ള ചിന്താ വിശ്വാസം തുടങ്ങിയവ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണക്കാക്കാനായിട്ട് കഴിയും. മുൻകാല പ്രാചീന ശിലായുഗം ഏകദേശം BC 30,000 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിയാണ്ടർത്താലിന് ശേഷം ക്രോമാഗ്നൻസ്, ഈ ക്രോമാഗ്നൻസിനെയാണ് നമ്മൾ മികച്ച മനുഷ്യ വംശമായിട്ട്
കണക്കാക്കുന്നത്. ഏകദേശം 25,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. ഫ്രാൻസിലെ ഗുഹകളിൽ നിന്നൊക്കെ ഇവരുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല ഉയരമുള്ള ശരീരം, ഉയർന്ന നെറ്റി, വലിയ താടി, ഇതൊക്കെ ഇവരുടെ ഒരു സവിശേഷതയാണ്. ഇവർക്ക് ശേഷം വന്ന ഒരു മനുഷ്യവംശത്തെ നമ്മൾ പറയുന്നത് ഗ്രിമാൽഡി എന്നാണ്. ഗ്രിമാൽഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇവർക്ക് നീഗ്രോകളുമായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ള ഒരു വിഭാഗമാണ് ഇവർ. ഇവർ ആനക്കൊമ്പ്, മൃഗക്കൊമ്പ്, എല്ലുകൾ എന്നിവയൊക്കെ കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ക്രോമാഗ്നോൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിത്രം വരയ്ക്കാനും പ്രതിമകൾ നിർമ്മിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവർ ഗുഹകളിലെ ഭിത്തികൾക്കുള്ളിലും കുടിലുകൾക്കുള്ളിലൊക്കെ ചിത്രം വരച്ച് സൂക്ഷിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് തെളിവുകളായിട്ട് മാറുകയും ചെയ്തു. പിന്നെ ഇവർ പിന്നുകൾ ഉണ്ടാക്കിയിരുന്നു, സ്പൂണുകൾ ഉണ്ടാക്കിയിരുന്നു, സൂചി, ഇതൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ശൈലിയും ആശയങ്ങളൊക്കെ വന്നു ചേരുകയാണ്. പ്രാകൃത ഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. BC 10,000 ആദ്യ പ്രാചീന ശിലായുഗം അവസാനിച്ചു, അതായത് പാലിയോളിത്തിക് ഏജ് ഒരു BC 10,000 കൂടി അവസാനിക്കുകയാണ്. അടുത്ത പറയുന്ന മധ്യശിലായുഗത്തെ കുറിച്ചാണ്. മധ്യശിലായുഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസോലിത്തിക് ഏജ്, പാലിയോളിത്തിക് ഏജിന്റെയും നിയോളിത്തിക് ഏജിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സമൂഹം രൂപപ്പെടുത്താനും സമൂഹവുമായിട്ട് ഇണങ്ങി ജീവിക്കാനും അവർ ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചു. അതൊരു വലിയൊരു സവിശേഷതയായിട്ട് പറയാം. സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു, തടി കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെ ഇവരെ വീടുകൾ നിർമ്മിച്ചിരുന്നു. ഗുഹാവസതിയിൽ നിന്ന് മാറി ഇവരെ വീടുകളിലേക്ക് മാറി. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം നമുക്ക് പരിവർത്തന കാലം എന്ന് വേണമെങ്കിൽ പറയാം. കുന്നുകളൊക്കെ തുറന്നെടുത്ത് പൊള്ളയായ തറയിൽ ചുണ്ണാമ്പ് കല്ല് പാകി ആ ഒരു രീതി ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇവർ ചെയ്തിരുന്നു. അടുപ്പ്, പിന്നെ എല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിരുന്നു. യൂറോപ്പിലെ ഹിമതടങ്ങളിലും അതിൻ്റെ അരികിലായിട്ട് കുടിലുകൾ കെട്ടി ഇവർ താമസിച്ചിരുന്നു. അങ്ങനെ ഇവർ നദീതടങ്ങളിൽ അല്ലെങ്കിൽ തീരങ്ങളിലൊക്കെ താമസിക്കാൻ തുടങ്ങിയതോടുകൂടി ഇത് മീൻ പിടിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത രീതി, പിന്നെ വേട്ടയാടി ജീവിക്കാനൊക്കെ ഇത് സഹായകരമായിട്ട് മാറി. ഭക്ഷണം പാചകം ചെയ്യാൻ അവർ തീ ഉപയോഗിച്ചു, പച്ചമാംസം വേവിച്ച് ഭക്ഷിച്ചു ഇവർ. കൂടാതെ ശലഭങ്ങൾ, പല്ലി, തവള, എലി പോലുള്ള, കൂടാതെ പക്ഷികൾ, മത്സ്യങ്ങൾ, ഇവയൊക്കെ ഇവർ ഭക്ഷണമാക്കുകയും ചെയ്തു. കൃഷിയിലെ കാര്യമായിട്ട് ഇവർ ആദ്യമൊന്നും ആശ്രയിച്ചിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കിഴങ്ങ് കിട്ടുന്ന ഭക്ഷണങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ഭക്ഷിച്ചിരുന്നത്. കുടുക്കുകൾ, അമ്പുകൾ, വലകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ മത്സ്യബന്ധനത്തിനായിട്ട് നിർമ്മിച്ചിരുന്നു. ധാന്യങ്ങൾ കഴിച്ചതായും അത് വേവിച്ച് കഞ്ഞി രൂപത്തിലായിട്ട് കഴിച്ചതായും മാവ് പുളിപ്പിച്ച് അപ്പമാക്കി ഭക്ഷിച്ചതായൊക്കെ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. ധാന്യം ഭക്ഷിക്കുന്ന ആ ഒരു അവരുടെ ഭക്ഷ്യരീതിയിലേക്ക് വന്നതോടുകൂടിയാണ് കൃഷി എന്നുള്ള ആ ഒരു ചിന്താഗതി പിന്നീട് ഇവരിലേക്ക് പയ്യെ പയ്യെ എത്തുകയാണ് ചെയ്തത്. ഈ യുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ അവർ ആരംഭിച്ചത്. മൃഗം ദൃശ്യ നായയാണ് ഇവർ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. മനുഷ്യൻ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം കഴിക്കാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ടാവുന്ന നായകൾ പിന്നീട് ഇവരെ ഇണക്കി വളർത്തിയതാവാം. പിന്നീട് വേട്ടയാടാൻ മനുഷ്യൻ നായ ഉപയോഗിച്ചു തുടങ്ങി. മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കിയ നായ അവനെ അനുസരിക്കാൻ തുടങ്ങി. പിന്നീട് എല്ലാ വസതിയിലും അല്ലെങ്കിൽ എല്ലാ അധിവാസ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ നായയെ മനുഷ്യർ ഇണക്കി വളർത്താനായിട്ട് ആരംഭിച്ചു. അടുത്ത നവീന ശിലായുഗത്തെ കുറിച്ചാണ് പറയുന്നത്. നവീന ശിലായുഗത്തിലെ മിനുസപ്പെടുത്തിയ മൂർച്ച കൂട്ടിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഒരു സവിശേഷതയായിട്ട് പറയുന്നത്. അപ്പൊ ഇതിലൂടെ കൃഷി എന്ന് പറയുന്ന ആശയത്തിലേക്ക് മനുഷ്യനെത്തി. ഏതാണ്ട് 10,000 മുമ്പാണ് ഈ യുഗം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈജിപ്തിലും തെക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഏഷ്യ ഭാഗത്തൊക്കെ ഈ ഒരു നവീന ശിലായുഗം ആരംഭിച്ചത് BC 5000 നിലവിൽ വന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ യുഗത്തിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഈ സമയത്തുണ്ടായി. പരിസ്ഥിതിയെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ടുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കൃഷി ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. നിയോളിത്തിക് ഏജിൽ അവർ ഭക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കൾ അവർ ഉൽപ്പാദിപ്പിച്ചു, അതായത് ബാർലി, ഗോതമ്പ്, ചോളം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ അവർ കൃഷി ചെയ്തു. മരക്കലപ്പ ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂടാണ്ട് തൂമ്പ, അതുപോലെ കാലി വളർത്തുന്ന കാര്യം ഈ ഒരു കാലഘട്ടത്തിലാണ് വന്നത്. ആട്, ചെമ്മരിയാട്, കുതിര, പന്നി, കുരങ്ങ് തുടങ്ങിയ ജീവികളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഇണക്കി വളർത്തി.
അതേപോലെ കൽമഴുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കൽമഴു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഴു, അതേപോലെ തന്നെ കല്ലുകൾ, കല്ല് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മഴുവാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വീടുകൾ, പാലങ്ങൾ, വള്ളങ്ങൾ ഇവ നിർമ്മിക്കാനായിട്ട് കാടുകളിൽ നിന്ന് കൽമഴു ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ച് കൊണ്ടുവന്നാണ് അവർ ചെയ്തിരുന്നത്. പിന്നെ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കാനായിട്ടും ജലം ശേഖരിച്ച് വെക്കാനായിട്ടും ഭക്ഷണ വസ്തുക്കൾ ഉണക്കി സൂക്ഷിക്കാനൊക്കെ ആയിട്ട് മൺപാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ശരിയായ രീതിയിൽ പാചക രീതി ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു നവീന ശിലായുഗത്തിലാണെന്ന് പറയാം. അതായത് വേവിച്ച് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. പിന്നെ തുണികൾ തുന്നി എടുക്കുക, തുണി നെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നവീന ശിലായുഗത്തിൽ നിയോലിത്തിക് ഏജിലാണ് വന്നിട്ടുള്ളത്. അലഞ്ഞു തിരിഞ്ഞിരുന്ന ആ ഒരു പതിവ് മാറ്റി ഒരു സ്ഥലത്ത് അവർ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. സ്ഥിരമായി താമസിക്കുന്നതിന് അവർ പല സ്ഥലങ്ങളും കയ്യേറുകയും അവിടെയൊക്കെ കുടിലുകളും വീടുകളൊക്കെ നിർമ്മിക്കുകയും ചെയ്തു. വീടുകൾ കൂടാണ് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും, ഇവിടെ വിശ്വാസങ്ങളും പതിയെ പതിയെ ഈ ആളുകൾക്കിടയിൽ വരുന്നുണ്ട്. വീടുകളും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഇവർ തടി കൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങി. ഇഷ്ടികകൾ നിർമ്മിച്ച് ഇവർ പതിയെ പതിയെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. മിച്ചോൽപാദനം, വ്യാപാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതേപോലെ സാധാരണ എന്താണ് നമ്മൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന രീതിയായിട്ടുള്ള സാധാരണ കൈമാറ്റ രീതി, ബാട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മനുഷ്യന്റെ സാംസ്കാരികമായിട്ടുള്ള ചിന്താഗതികളൊക്കെ വളരുകയാണ് ഈ ഒരു നിയോളത്തിൽ കീഴിൽ. ഇവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താ സഞ്ചരിക്കുകയും പല ഭാഗങ്ങളിൽ അധിവസിക്കുകയും അധിവാസ കേന്ദ്രങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്തു. ജനസംഖ്യ സ്വാഭാവികമായിട്ടും വർദ്ധിക്കുകയാണ്. ജനസംഖ്യ വർദ്ധിക്കുകയും പുതിയ സ്ഥലങ്ങൾ തേടി പോവുകയും ചെയ്തു ജനങ്ങൾ. ലോകമെമ്പാടുമുള്ള മനുഷ്യ സംസ്കാരത്തിന് ഒരു സമാന രൂപം കൈവരാനുള്ള ഒരു പ്രധാന കാരണം ഇതുതന്നെയാണ്. നവീന ശിലായുഗ മനുഷ്യന്റെ ഈ ഒരു ആഗോള വ്യാപനമാണ് മനുഷ്യൻ, ലോകത്തെമ്പാടുള്ള മനുഷ്യന് ഏകദേശം ഒരു സമാന രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് കരുതുന്നത്. അപ്പോൾ ഈ ഒരു എന്താ ഒരു പ്രസന്റേഷനിലൂടെ നമ്മുടെ ഈ ഒരു പേപ്പറായിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത പേപ്പർ, ഫിഫ്ത് സെമ്മിൽ തന്നെ അടുത്ത പേപ്പർ ആണ് നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള വീഡിയോസ് കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.